ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ജേ 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 ഹേ എന്ന സിനിമ വലിയ ഹിറ്റായിരുന്നു. പ്രേക്ഷക പ്രശംസ ഏറെ പിടിച്ചുപറ്റിയ ചിത്രം ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഫ്രഞ്ച് സിനിമയുടെ കോപ്പിയടിയാണ് ഈ ചിത്രമെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന വിമർശനം. ഇപ്പോഴിതാ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സംവിധായകൻ വിപിൻ ദാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തതിന്റെ അടക്കം തെളിവുകളുമായാണ് സംവിധായകന്റെ കുറിപ്പ്. ആറുമാസം മുമ്പ് ഇറങ്ങിയ സിനിമയിൽ നിന്നും കോപ്പി അടിച്ചു കഥയുണ്ടാക്കി റിലീസ് ചെയ്യാൻ സിനിമയിൽ എളുപ്പത്തിൽ സാധ്യമല്ലെന്ന് വിവേകമുള്ളവർക്ക് മനസ്സിലാകും. ഞാനും ശരിക്കും ഞെട്ടലോടെ തന്നെയാണ് ആ സീനുകൾ കണ്ടത്. ഒരേപോലെയുള്ള ഷോട്ടുകൾ അടുപ്പിച്ച് കാണുമ്പോൾ ഒരുപാട് സമാനതകൾ കാണാൻ പറ്റി. അതിൽ നിന്നും ഒരു സീൻ പോലും പകർത്തിയിട്ടില്ല എന്ന് വ്യക്തമായി എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം കുപ്രചരണങ്ങൾ മുഖവിലക്കെടുത്തിരുന്നില്ല. വിപിൻ ദാസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ: സുഹൃത്തുക്കളെ, എന്റെ സിനിമ ജേ 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 ഹേ അതിനും ആറുമാസം മുൻപേ ഇറങ്ങിയ മറ്റൊരു ഫ്രഞ്ച് മൂവിയിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്നുള്ള രീതിയിൽ പല ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടക്കുന്നത് വിഷമത്തോടെ കാണാൻ കഴിയുന്നുള്ളൂ. ഞാനും ശരിക്കും ഞെട്ടലോടെ തന്നെയാണ് ആ സീനുകൾ കണ്ടത്. ഒരേപോലെയുള്ള ഷോട്ടുകൾ അടുപ്പിച്ചു കാണുമ്പോൾ ഒരുപാട് സമാനതകൾ കാണാൻ പറ്റി. എന്നാൽ ഇങ്ങനെയൊരു സിനിമ ഉള്ള കാര്യം അതിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയത്തൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്നും ഒരു സീൻ പോലും പകർത്തിയിട്ടില്ല എന്ന് വ്യക്തമായി എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം കുപ്രചരണങ്ങൾ മുഖവിലക്കെടുത്തിരുന്നില്ല. പക്ഷേ ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്കും അതിൽ പ്രവർത്തിച്ചവർക്കും ഉണ്ടായ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തെളിവുകൾ ഞാൻ നിരത്തുന്നത്. ആറുമാസം മുൻപിറങ്ങിയ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ച് കഥയുണ്ടാക്കി റിലീസ് ചെയ്യാൻ സിനിമയിൽ എളുപ്പത്തിൽ സാധ്യമല്ലെന്ന് വിവേകമുള്ളവർക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. മേൽ പറയുന്ന ചിത്രം റിലീസായത് 9 മാർച്ച് 2022. ഗൂഗിളിൽ റിലീസ് തീയതി കിടക്കുന്നത് 22 ഒക്ടോബർ 2021 എന്നുമാണ്. പക്ഷേ റിലീസ് തീയതി മാറുകയും പിന്നീട് മുകളിൽ പറഞ്ഞ 9 മാർച്ച് 2022 റിലീസാകുകയുമാണ് ചെയ്തത്. ജേ ഹേ 2022 ജനുവരി 26 അനൗൺസ് ചെയ്തത്. മാത്രമല്ല നമ്മുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് അതിനും ഒരു വർഷം മുൻപ് 2020 ഡിസംബറിൽ തന്നെ ലോക്ക് ചെയ്തിരുന്നു. അതിന്റെ തെളിവായി ഞാൻ മെയിൽ ചെയ്തിരുന്ന PDFൽ നായക കഥാപാത്രം അടിക്കുന്നതും ബ്ലോക്ക് ചെയ്യുന്നതും ചവിട്ടിത്തെറിപ്പിക്കുന്നതും ഫിഷ് ടാങ്കിൽ വീഴുന്നതും റീവൈൻഡ് ചെയ്യുമ്പോൾ മൊബൈലിൽ ഫൈറ്റ് കണ്ട് പഠിക്കുന്നതും പിന്നെ അവർ തമ്മിലുള്ള സംഘട്ടനവും എല്ലാം വളരെ വ്യക്തമായി ആ ഡ്രാഫ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എത്രയോ മുന്നേ ആയിരിക്കും ഞങ്ങളത് എഴുതി തുടങ്ങിയിരിക്കുന്നതെന്ന് ഊഹിക്കാമല്ലോ. ജേ ഹേ തിരക്കഥാ രചന 2020 അന്താക്ഷരി പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ എഴുതി തുടങ്ങിയതാണ്. 29 ഡിസംബർ 2020 സ്ക്രിപ്റ്റ് തീർത്ത് മെയിൽ ചെയ്തതിന്റെ തെളിവും താഴെ കൊടുത്തിട്ടുണ്ട്. 2021 ജനുവരി മുതൽ പല പ്രൊഡ്യൂസേഴ്സിനെയും അഭിനേതാക്കളെയും സമീപിക്കുകയും ഒടുവിൽ ഡിസംബർ മാസത്തിലാണ് ബേസിൽ ജോസഫ്, ചിയേഴ്സ് മീഡിയ, ദർശന എന്നിവർ സിനിമയിലേക്ക് വരുന്നതും. മേൽ പറഞ്ഞ ഫ്രഞ്ച് ചിത്രം മാർച്ച് 9 റിലീസായെങ്കിലും അത് ഫ്രഞ്ച് ഭാഷയിലും ആ രാജ്യത്തും മാത്രമാണ് റിലീസായത്. വരും മാസങ്ങളിലായിരുന്നു ബാക്കി രാജ്യങ്ങളിലേക്കും റിലീസ്. മെയ് 12 ഷൂട്ടിംഗ് ആരംഭിച്ച ജേ 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 ഹേ ജൂൺ പകുതിയായപ്പോൾ തന്നെ തീർന്നിരുന്നു. ഗൂഗിളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇന്ത്യയിൽ റിലീസ് ചെയ്യാത്ത മേൽ പറഞ്ഞ ഫ്രഞ്ച് ചിത്രം ഓഗസ്റ്റ് 2022 പുറം രാജ്യങ്ങളിൽ അതിന്റെ OTT റിലീസും അതിന്റെ പൈറേറ്റഡ് ടോറന്റ് ടെലഗ്രാം ഫയലുകളും അതേ മാസത്തിൽ തന്നെയാണ് ഇന്റർനെറ്റിൽ വന്നത്. ജൂണിൽ ഷൂട്ട് കഴിഞ്ഞ നമ്മുടെ സിനിമ ഒക്ടോബറിൽ റിലീസ് ചെയ്തു. എന്റെ നിഗമനത്തിൽ സംഘടന രംഗങ്ങളിലെ സാമ്യത രണ്ടു സംവിധായകരും പഴയ ജാക്കി ചാൻ, ജെറ്റ്ലി സിനിമകളുടെ ശൈലി പിന്തുടർന്നുകൊണ്ടാവാം. ചൈനീസ് ആക്ഷൻ സിനിമകളിലെ ലെൻസിംഗും ക്യാമറ മൂവ്മെന്റും എഡിറ്റിംഗിൽ ചൈനീസ് കട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. മേൽ പറഞ്ഞ ഫ്രഞ്ച് സിനിമ ഇതുവരെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി ഇതിന്റെ ട്രെയിലർ കണ്ട് കോപ്പി അടിച്ചു എന്ന് വിചാരിച്ചാൽ പോലും ഫ്രഞ്ച് സിനിമയുടെ ട്രെയിലർ ഇറങ്ങുന്നത് 2022 ജനുവരി 13. അതിനും ഒരു വർഷം മുമ്പ് ലോക്ക് ചെയ്ത സ്ക്രിപ്റ്റ് ഞാൻ തെളിവായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2021 മാർച്ചിലാണ് ഞാൻ സ്റ്റണ്ട് ഡയറക്ടർ ഫിലിക്സിനെ കോണ്ടാക്ട് ചെയ്യുന്നതും ഏപ്രിൽ കേരളത്തിൽ എത്തുകയും കൊച്ചിയിലെ വീടുകൾ സന്ദർശിച്ച് സംഘടനത്തിന് ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തത്. ആ സംഘടനം നിങ്ങൾ സിനിമയിൽ കണ്ട രീതിയിൽ വേണമെന്ന് ആദ്യ എഴുത്തിൽ തീരുമാനിക്കുകയും അഭിനേതാക്കളും നിർമ്മാതാക്കളും എത്തും മുൻപേ ഞാൻ തീരുമാനിച്ചത് സ്റ്റണ്ട് ഡയറക്ടർ ആണെന്ന് ഇതിന്റെ തെളിവായി കാണാം. ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്പിറേഷൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ മുൻകൂറായി പറയുമായിരുന്നു. രാജേഷ് കാർ വീട്ടിൽ കയറ്റിയിടുന്ന സീൻ റോമ എന്ന സിനിമയിലെ ഒരു സീനുമായി സാമ്യമുണ്ടായതായി തോന്നിയപ്പോൾ ഞാനത് എന്റെ സിനിമയിൽ ഉൾക്കൊള്ളിക്കുകയും അത് ഇൻസ്പിറേഷനായി ചെയ്തിട്ടുണ്ടെന്ന് ഇന്റർവ്യൂവിൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കോപ്പിയോ ഇൻസ്പിറേഷനോ മേൽ പറഞ്ഞ ഫ്രഞ്ച് ചിത്രത്തിൽ നിന്ന് എടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാനാകും. ഇനിയും ഈ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരെ നിയമപരമായി നേരിടാൻ ജേ ഹേ ടീം തീരുമാനിച്ചിട്ടുണ്ട്. അതിനാൽ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കാനും സത്യം ജനങ്ങൾ മനസ്സിലാക്കാനും ഈ പോസ്റ്റ് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സിനിമ സ്വീകരിച്ചവർക്കും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവർക്കും ഒരിക്കൽ കൂടി നന്ദി. എന്റർടൈൻമെന്റ് ഡെസ്ക്, യു ടോക്ക്.